മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് 15 പേർ അടങ്ങുന്ന ലോബിയാണെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഇതിൽ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ തലങ്ങളിൽ ഉള്ളവരുണ്ടെന്നും ഇതിൽ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത ആളെ എന്നേക്കുമായി ഈ രംഗത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്നും ചൂഷണം നേരിട്ടവർ കമ്മിറ്റിക്ക് തെളിവ് നൽകാതിരിക്കാൻ ഈ ലോബി ശ്രമിച്ചുവെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. 300 പേജുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന് സമർപ്പിച്ചത്. സിനിമാ രംഗത്ത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രമുഖ താരങ്ങൾക്ക് പോലും കരാർ നൽകുന്നില്ല. ഏതൊക്കെ രംഗമാണ് അഭിനയിക്കേണ്ടതെന്നും നേരത്തെ പറയാറില്ലാത്തത് നടിമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. സിനിമ തുടങ്ങി കുറെ കഴിഞ്ഞ് മാത്രമാണ് ചുംബനം, ശരീരപ്രദർശനം നടത്തേണ്ട രംഗങ്ങൾ അഭിനയിക്കണമെന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ നടിമാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് പതിവാണ്. ഈ രംഗങ്ങൾ അഭിനയിക്കാൻ വിമുഖത കാണിക്കുന്നവരെ വിലക്കുന്നതും പതിവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടിമാർ അവസരങ്ങൾക്കായി സമീപിച്ചാൽ ഒറ്റയ്ക്ക് ചെല്ലാൻ പറയും. അവരോട് ലൈംഗിക താല്പര്യം അറിയിക്കും. സമ്മതിച്ചാൽ മാത്രമേ അവസരം കിട്ടൂ. ഇതിന്റെ വാട്സാപ്പ് ചാറ്റ്, സ്ക്രീൻഷോട്ടുകൾ, SMS സന്ദേശങ്ങൾ എന്നിവയുടെ 100-നടുത്ത് തെളിവുകൾ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം മാറുന്നത് ക്യാമറയിൽ പകർത്തി പ്രചരിപ്പിക്കുന്നത് പതിവാണ്. ഇത്തരം ദൃശ്യങ്ങൾ കൈവശം വെച്ച് ഭീഷണിപ്പെടുത്തുന്നതും ലോബിയുടെ രീതിയാണ്. അവർക്ക് ഇഷ്ടമില്ലാതെ പെരുമാറിയാൽ സൈബർ ആക്രമണം നടത്തും. ഇവർക്ക് വിധേയരായി പ്രവർത്തിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന സ്ഥിതിയാണ്. നിർമ്മാണം, അഭിനയം, സംവിധാനം എന്നീ മേഖലകളിലെ 57 പേരെ കണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 15 പേർ അടങ്ങുന്ന ലോബിയുടെ നീക്കങ്ങൾ കാരണമാണ് മൊഴി നൽകാമെന്ന് ഉറപ്പ് നൽകിയവരിൽ പലരും പിന്മാറിയതെന്നും റിപ്പോർട്ടിലുണ്ട്. രഹസ്യമായി കമ്മീഷൻ സിനിമാ മേഖലയിലുള്ള പലരെയും കണ്ടു. പക്ഷേ അഭിപ്രായം പറയാൻ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർക്ക് പേടിയാണ്. ആരുടെയും പേര് റിപ്പോർട്ടിൽ പരാമർശിക്കില്ല എന്ന് ഉറപ്പ് നൽകിയായിരുന്നു കമ്മീഷന്റെ പ്രവർത്തനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് WCC നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഹേമ കമ്മീഷൻ രൂപീകരിച്ചത്. ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ നടി ശാരദ, KV വത്സലകുമാരി എന്നിവർ കമ്മീഷനിലുണ്ട്. 2017 രൂപീകരിച്ച കമ്മീഷൻ 2.5 വർഷത്തെ തെളിവെടുപ്പിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശക്തമായ നിയമ നടപടിയാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഇതിനായി ശക്തമായ നിയമം കൊണ്ടുവരണം, ട്രൈബ്യൂണൽ രൂപീകരിക്കണം, കുറ്റവാളികളെ നിശ്ചിത അകലത്തേക്ക് സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതിനുള്ള അധികാരവും ട്രൈബ്യൂണലിന് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളം ന്യൂസ് എന്ന ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.